പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള 72 വയസ്സുള്ള ശാരീരികമായ അവശതകളുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ലൈംഗിക അതിക്രമത്തിന് മുതിരാൻ സാധിക്കുക, അതൊരു കോടതി ചോദിച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ 90 വയസ്സുള്ള ആളുകൾ വരെ പീഡന കേസുകളിൽ പ്രതികളായിട്ടുള്ള കേസുകളുണ്ട്. പോക്സോ കേസിൽ 70, 80 വയസ്സുള്ള ആളുകൾ പ്രതികളായിട്ടുള്ള കേസുകളുണ്ട്. ആ കേസുകളൊക്കെ ഉള്ളപ്പോൾ, പ്രത്യക്ഷത്തിൽ ഉള്ളപ്പോഴാണ് ഒരു ജഡ്ജി ചോദിക്കുന്നത് എങ്ങനെയാണ് 72 വയസ്സുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങളുള്ള ഒരു വ്യക്തിക്ക് ഒരു ലൈംഗിക അതിക്രമത്തിന് മുതിരാൻ കഴിയുക എന്ന്. ഞാൻ പറയാം, വ്യക്തിപരമായി ഇദ്ദേഹത്തെ അറിയാം. ഇദ്ദേഹം അടുത്തു വന്നിരുന്നാൽ ഫുൾ ടൈം സെക്സിനെ കുറിച്ചേ സംസാരിക്കുള്ളൂ. ലൈംഗികമായിട്ടുള്ള എന്താണ്, വയസ്സാം കാലത്തും ലൈംഗികതയുടെ ഉച്ചിയിലെത്തി ആനന്ദിക്കുന്ന ഒരാളെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് സംസാരം തുടരുക. ഞങ്ങൾ 3 പേരാണ് ഇരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സെക്സിന്റെ സംസാരം കേട്ട് കഴിയുമ്പോൾ ഞാൻ എണീറ്റ് പോകും. അവിടെ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴായിരിക്കും ഞാൻ കൈ കഴുകാൻ എണീറ്റ് പോകും. ഒരുപാട് സ്ത്രീകൾ വേദനിക്കുന്നുണ്ട് ഇവരുടെ ഈ പരാക്രമങ്ങൾ കാരണം. പ്രായമായ ആ മനുഷ്യൻ എന്തായാലും മരിച്ചുപോയി. ഇനിയിപ്പോ അദ്ദേഹത്തിനെ ഒരു വീട്ടിൽ കൊണ്ടുവരാനായിട്ട് ആർക്കും പറ്റില്ല. പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് വാദോരാതെ സെക്സ് മാത്രം, അതും ഈ പ്രായത്തിലും സെക്സിന്റെ കാമകേളികളുടെ ഉച്ചയിലെത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന്റെ സംസാരം. എനിക്ക് ശരിക്കും അറപ്പും വെറുപ്പും തോന്നാറുണ്ട്. എനിക്കറിയാം ഒരുപാട് പെൺകുട്ടികള് ഇദ്ദേഹം ഈ 2 പേര് കേസ് കൊടുത്തപ്പോ ഞങ്ങൾക്കും ഞങ്ങൾക്കും പറ്റിയില്ലല്ലോ എന്ന് പറയുന്ന ഗ്രാമീണ കിളുന്ത പെൺകുട്ടികള് അന്ന് ആശ്വസിച്ചു കാണും. ഇങ്ങനെ 2 കേസ് വന്നു എന്ന് കേട്ടപ്പോ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത കേസ് ധീരതയുള്ള 2 സ്ത്രീകൾ കൊടുത്തു വന്നു. അവരുടെ കാര്യം എനിക്കറിയില്ല, കള്ളനാണയങ്ങളാണോ അല്ലേന്നും എനിക്കറിയില്ല. ഞാൻ അദ്ദേഹം പറഞ്ഞതുപോലെ കുറച്ച് കള്ളനാണയങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, പക്ഷെ എല്ലാം കള്ളനാണയങ്ങളാണെന്ന് ഞാൻ പറയില്ല. ഇദ്ദേഹത്തിന്റെ കാര്യത്തില് ഒരുപാട് പെൺകുട്ടികള് മിണ്ടാൻ പറ്റാത്തവര് ഏതോ ദൂരെ വില്ലേജുകളിൽ. പക്ഷേ സിവിക് ചന്ദ്രനെ പിന്തുണയ്ക്കുന്ന വലിയ കുറച്ച് ആൾക്കുകൾ കൂടെ ഉണ്ട്, അതിൽ പ്രമുഖ എഴുത്തുകാരുമൊക്കെ ഉണ്ട്. സിസ്റ്റർ ജസ്മി, പ്രമുഖ എഴുത്തുകാരും പിന്തുണയ്ക്കുന്നു എന്നുള്ളതുകൊണ്ട് ഒരു കുറ്റകൃത്യം. ഞങ്ങളെക്കാൾ കഴിവുള്ള 2 പേര് പറഞ്ഞിട്ടും ഒന്നും നടന്നില്ല, അതൊക്കെ തള്ളിപ്പോയി. അപ്പൊ ഇനി ഞങ്ങളുടെ ഗതി എന്താണ്? ഇങ്ങനെയാണ് ഇത്തരം വിധികൾ വരുമ്പോ ഒരുപാട് അബലകളായിട്ടുള്ള കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നും മിണ്ടാൻ പറ്റാത്ത സ്ത്രീകളൊക്കെ പിന്നാക്കം പോകുന്നത്. എന്തെങ്കിലും ശക്തി കിട്ടിയാൽ അവർ മീറ്റും കൊണ്ടുവരും. അപ്പോഴേക്കും വർഷങ്ങൾ കഴിഞ്ഞില്ലേ, തെളിവുകളൊക്കെ നഷ്ടപ്പെട്ടില്ലേ? ഇതാണ് നമ്മള് ചില വ്യക്തികൾ, ഞാൻ പറയും പലനാൾ തക്കുമ്പോൾ ഒരു നാൾ കണ്ടെത്തും എന്ന് പറഞ്ഞ പോലെ കണ്ടെത്തും. ഒരു ബെയിൽ ആപ്ലിക്കേഷൻ കൊണ്ട് ഒരു കേസ് അവസാനിക്കും. ഞാൻ ആ തേച്ചുപാലിന്റെ ഇവന്റിൽ ഞാൻ പറയാം, ഒരു ബെയിൽ ആപ്ലിക്കേഷനിൽ കേസ് അവസാനിക്കുന്നില്ല. ഒരു കേസ് അവസാനി ലോവർ കോർട്ടിൽ അവസാനിച്ചത് കൊണ്ട് കേസ് അവസാനിക്കുന്നില്ല, അപ്പീല് പോകാം. അങ്ങനെ അപ്പീല് പോകാം, അങ്ങനെ ഹൈക്കോടതി രജിസ്ട്രാർക്കായി അതിജീവിത പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ബെയിൽ ആപ്ലിക്കേഷനിൽ ഒരു ഉത്തരവില് ഒരു ജഡ്ജിക്ക് ഇങ്ങനെ എഴുതി വെച്ചാൽ അത് പിന്നീട് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അതുകൊണ്ടാണ് ഈ മെൻസ് അസോസിയേഷൻ പോലെയുള്ള ശ്രീ അജിത് കുമാർ പോലുള്ള ആളുകൾ വീണ്ടും അതിൽ വിശ്വസിക്കുകയാണ്. സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് പ്രശ്നം എന്ന് വീണ്ടും ഒരു ഒരു വിഭാഗം ആളുകളെ ഉത്തരവാണ് കോടതി ഭാഗത്തുനിന്നുണ്ടായത്. ബബുല മാഡം വീണ്ടും ചോദിക്കുന്നത് വീണ്ടും വീണ്ടും ഈ തെളിവുകൾ പറയുമ്പോ ഞാൻ ചോദിക്കുന്നത് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയെ സമീപിക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള മുഴുവൻ തെളിവുകളും അവിടെ ആവശ്യമുണ്ടോ? കാരണം പ്രതി കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് സമർപ്പിക്കാൻ വേണ്ടി അല്ല അവിടെ നടക്കുന്നത്. അവിടെ നടക്കുന്നത് അയാൾക്ക് മുൻകൂർ ജാമ്യം കൊടുക്കണോ, അയാൾക്ക് പിന്നെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ പിന്നെ മറ്റു തരത്തിൽ അത് മാത്രം പരിഗണിച്ചാൽ മതിയല്ലോ. അല്ലാതെ ഈ തെളിവുകൾ മുഴുവൻ അല്ല മാഡം, അല്ല അത് മാത്രമല്ല പരിഗണിക്കേണ്ടത്. ജാമ്യം കൊടുക്കാൻ ഏതെങ്കിലും നിലയിൽ അതിന് ജാമ്യം കൊടുക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ജാമ്യം കൊടുക്കേണ്ടത് ഒരിക്കലും കിട്ടാതെ പോകരുത്.